ഈ ചോദ്യം ചോദിക്കുന്നത് ജയ് ആണ് നമസ്കാരം സദ്ഗുരു രണ്ട് ദിവസം മുമ്പുള്ള ദർശനിൽ അങ്ങ് പറഞ്ഞു മരണശേഷം കർമ്മബന്ധങ്ങൾ വളരെ നേർത്തതാണെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഇടപെടാൻ കഴിയൂ എന്ന് പക്ഷേ അതിനു മുന്നേ അങ്ങ് പറഞ്ഞിരുന്നു ഒരിക്കൽ അങ്ങയുടെ കൂടി ഇരുന്നാൽ പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ ആശയക്കുഴപ്പത്തിലാണ് അങ്ങ് വാക്ക് പിൻവലിക്കുകയാണ് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ഒരു തരത്തിലുള്ള ശിഷ്യനാണ് ഇങ്ങനെ പറയുന്നതിന് പകരം അതായത് സദ്ഗുരു ഞാൻ അങ്ങക്ക് വേണ്ടി എത്രയും നേർത്തതാക്കിത്തരാം തരാം ആവശ്യമുള്ളത് ആവശ്യമുള്ളതുപോലെ നേരപ്പിക്കാം ഇതിന് പകരം നിങ്ങൾ ചോദിക്കുകയാണ് സദ്ഗുരു അങ്ങന്ന് വാക്ക് തന്നു ആ വാക്ക് പാലിക്കുമോ അതോ പറ്റിക്കുമോ ഇത് തന്നെയാണ് ആനന്ദ തീർത്ഥയും എടുത്ത അതേ കാര്യം വ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ആളുകളുടെ പ്രശ്നം ഇതാണ് അവർ അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ വളരെ ഗൗരവമായി പോലെ എടുക്കുന്നു അവർക്ക് മനസ്സിലാവുന്നില്ല അതായത് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഈ ഒരു അസ്തിത്വത്തിൻ്റെ ഔദാര്യമാണ് അത്രയേ ഉള്ളൂ അതിൽ മറ്റൊന്നുമില്ല അതെപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം നോക്കൂ ഇപ്പോൾ ഈ വൈറസ് നിങ്ങൾ പോയേക്കാം ഇന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല നാളെ നിങ്ങൾ പോയേക്കാം ഈ മുഴുവൻ ലോകവും ഏകദേശം മുഴുവൻ ലോകവും ലോക്ക്ഡൌണിലാണ് കാണാൻ പോലും പറ്റാത്ത ഈ വൈറസ് കാരണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ നിലനിൽപ്പ് അത്രയും ദുർബലമാണെന്ന് അതേസമയം തന്നെ അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന രീതിയിൽ അതിന് വളരെ കാലം നിലനിൽക്കാനും കഴിയും അതിന്റെ നിലനിൽപ്പ് അത് എത്രകാലം നിലനിൽക്കുന്നു എന്നുള്ളത് അതിന്റെ സ്വത്വവുമായും അതിന്റെ അടിസ്ഥാനവുമായും അതായത് ഒരു വ്യക്തിയെ ഉണ്ടാക്കുന്ന ഘടകങ്ങളുമായും അത് താദാത്മ്യത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു ജീവൻ എന്ന നിലയിൽ നിങ്ങളൊരു ജീവൻ മാത്രമാണ് പിന്നെയാണ് ശരീരം പിന്നെയാണ് കുറച്ച് മനസ്സ് ഈ കൂടിച്ചേരലിൽ നിങ്ങളൊരു വ്യക്തിയാകുന്നു നിങ്ങളൊരു വ്യക്തിയാകുന്നതിനാൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്കൊരു വീടുണ്ടാവുന്നു ഒരു കുടുംബം ഉണ്ടാവുന്നു നിങ്ങൾക്കതുണ്ടാവുന്നു ഇതുണ്ടാവുന്നു നിങ്ങൾക്കൊരു ഗുരു പോലും ഉണ്ടാവുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എല്ലാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായി നിങ്ങളൊരു ജീവൻ മാത്രമാണ് ശരീരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം നമുക്ക് പറയാം ഇതെന്റെ ശരീരമാണ് അത് നിങ്ങളുടെ ശരീരമാണ് ഇപ്പോൾ മനസ്സിന്റെ ഘടനയിലേക്ക് വരുമ്പോഴും നമുക്ക് പറയാം ഇതെന്റെ മനസ്സാണെന്നും അത് നിങ്ങളുടെ മനസ്സാണെന്നും പക്ഷേ ജീവന്റെ കാര്യത്തിൽ എന്റെ ജീവനെന്നോ നിന്റെ ജീവനെന്നോ എന്നോ ഇല്ല ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വലിയ പ്രതിഭാസമാണ് നിങ്ങൾക്കതിൽ നിന്നും ഒരൽപ്പം പിടിച്ചെടുത്തിട്ട് പറയാം ഇതെന്റെ ആണെന്ന് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾക്കതിനെ ഉയർത്താം നിങ്ങൾ കൂട്ടി ചെറിയ കാര്യങ്ങളിൽ താതാത്മ്യം പ്രാപിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിനെ ഉയർത്താനാവുകയുള്ളൂ ചെറിയ രീതിയിൽ നിങ്ങൾ ശേഖരിച്ചവയെല്ലാം പല ഘടകങ്ങൾ കാരണമാകാം അതിപ്പോൾ നിങ്ങൾ ജനിച്ചതെവിടെയാണ് വളർന്നു വന്ന രീതി ചിലർ വളരും ചിലർ വളരില്ല ജീവൻ എന്ന നിലയിൽ ശരീരം വളരുന്നു മനസ്സ് വളരുന്നു പ്രവൃത്തികൾ വളരുന്നു പക്ഷേ ഈ ജീവൻ പല കാര്യങ്ങളെയും ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിന്റെ കുറച്ച് ഭാഗം പിടിച്ചെടുത്താൽ അതുമായി താതാത്മ്യം പ്രാപിച്ചാൽ നിങ്ങൾ അതായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ നിങ്ങൾ പറയുന്നു നിങ്ങളൊരു ആത്മീയ അന്വേഷണത്തിലാണെന്ന് ഞാനും വിശ്വസിച്ചു നിങ്ങൾ എന്നെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വന്നിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു സദ്ഗുരു ഞങ്ങൾ ശരിക്കും അന്വേഷകരാണ് സത്യസന്ധരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളും ഒരു അന്വേഷകനാണ് എന്നുള്ള നിങ്ങളുടെ വാക്ക് മാറ്റുകയാണോ നിങ്ങളൊരു അന്വേഷകനാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നു എന്നാണ് നിങ്ങൾക്കുള്ളതുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർമ്മബന്ധങ്ങളിൽ നേർത്തു നേർത്ത് വരും നിങ്ങൾ ശരിക്കും അതിനെ വികസിക്കാൻ അനുവദിച്ചാൽ അത് നേർത്ത ഒരു പാടുപോലെയാകും ഞാൻ പറഞ്ഞത് നിങ്ങളതിനെ ശരിക്കും നേർപ്പിച്ച പാട ആക്കിയാൽ എനിക്കിത് വളരെ എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്റെ വാക്കിൽ പിടിച്ചു തൂങ്ങിയിരിക്കുകയാണ് അത് കുഴപ്പമില്ല സദ്ഗുരു എനിക്ക് ചുമരിൻ്റെ അത്ര കനമുണ്ട് പക്ഷേ അങ്ങ് വാക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഞാൻ എന്റെ വാക്ക് പിൻവലിച്ചിട്ടൊന്നുമില്ല ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചു തരുന്നതാണ് അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കൂ നിങ്ങൾ കണം കുറഞ്ഞിരിക്കണമോ കട്ടി കൂടിയിരിക്കണമോ എന്ന് ഈ ചോദ്യം വരാൻ കാരണം ഈ ഒരു കട്ടി ഇവിടെയും കുറച്ച് കൂടുതലായതിനാലാണ് അറിയുമോ കട്ടി എന്നാൽ ബലം ഏറ്റവും പ്രശസ്തമായ പ്രശസ്തമെന്ന വാക്കല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത് മോസ്റ്റ് നട്ട് ഇൻ ഗ്രൗണ്ട് നട്ട് ഞാൻ പ്രശസ്തമെന്ന വാക്ക് പിൻവലിക്കുകയാണ് പ്രചാരത്തിലുള്ള അപ്പോൾ ഒരു നിലക്കടല ശരിക്കും ഒരു നട്ടല്ല അതൊരു പയറാണ് അത് നെട്ടല്ല പക്ഷെ അതിപ്പോൾ മണ്ണിൽ വളരുന്നത് കാരണം അതിന് ചില സംരക്ഷണം ആവശ്യമാണ് പ്രകൃതി അതിനൊരു പുറന്തോട് കൊടുത്തു ഒരു പുറന്തോടുണ്ടായതുകൊണ്ട് അതൊരു നെട്ടിനെ പോലെ പെരുമാറുന്നു നിങ്ങളെപ്പോലെ അതൊരു നെട്ടല്ല പക്ഷെ അതങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊരു യഥാർത്ഥ നട്ടിനെ പോലെ തന്നെ ജീവിക്കാം പലരും ഇപ്പോൾ ചെയ്യുന്നത് പോലെ പക്ഷേ മരണമെന്നാൽ ആ പുറന്തോട് പൊളിക്കലാണ് പുറന്തോട് പൊളിക്കലാണ് മരണം അപ്പോൾ ആ പുറന്തോട് പൊട്ടി ബാഹ്യമായ ശരീരവും കൂടാതെ ഈ മനസ്സും അത് രണ്ടായി പക്ഷേ നിങ്ങൾ അറിയണം അതിനകത്തും ഒരു സംരക്ഷണ ഭിത്തിയുണ്ട് നിങ്ങൾ കാണും ഒരു നിലക്കടലക്കുള്ളിൽ മറ്റൊരു ചെറിയൊരു പാടയുണ്ട് ഇത് വളരെ പ്രധാനമാണ് അതവിടെ ഉള്ളിടത്തോളം സമയം ഇപ്പോൾ പുറന്തോട് പൊട്ടിയാലും വീണ്ടും പുറന്തോടുണ്ടാവുകയും അതിന് മുളയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതങ്ങനെ ഒരു ചെടിയാകും ഒരു മണി പല മണികളാകും ആകെ രണ്ട് നട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആദമും ഹവയും അപ്പോൾ ഈ ഒരു ഒറ്റ മണി ബീജധർമ്മത്തോടെ നിങ്ങളവിടേതിട്ടാൽ അതിന് മുളച്ച് പല മണികളാവാൻ കഴിയും ആ പല മണികളും ഈ പ്രക്രിയയിലൂടെ കടന്നുപോയി പല പല മണികളാകും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ഇതായിരുന്നു ആ സമയം വരുമ്പോൾ ഈ നേരത്തെ പാട ഈ കനം കുറഞ്ഞ പാട ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊളിച്ചു തരുമെന്നാണ് നിങ്ങൾ ശരിക്കും കുതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് എളുപ്പത്തിൽ പൊളിച്ചു നീക്കാവുന്നതാണ് നിങ്ങൾ കുതിർന്നിട്ടില്ല എങ്കിൽ എനിക്കെന്റെ നഖങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ അത് വേദനിക്കും അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ബലമായി ഒരു പാട നീക്കം ചെയ്യുമ്പോൾ അത് വേദനിക്കും പക്ഷേ നിങ്ങൾ ശരിക്കും കുതിർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തൊടുമ്പോഴേക്കും അത് പൊളിഞ്ഞു പോകും ഈ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ പറഞ്ഞത് അത് ശരിക്കും നേർത്തതായാൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുവരും ഇപ്പോൾ നിങ്ങൾ ആ പടലം മാറ്റി അപ്പോഴും ആ മണി അവിടെയുണ്ട് ഒരേ ഒരു കാര്യം എന്തെന്നാൽ അതിന് മുളയ്ക്കാനാവില്ല ഒരിക്കൽ നിങ്ങളീ കനം കുറഞ്ഞ ഈ ഒരു നേർത്ത പാട പൊളിച്ചു മാറ്റിയാൽ അതിനുശേഷം അത് മുളയ്ക്കാനുള്ള ആ ഒരു കഴിവ് അതില്ലാതെയാകും കാരണം അതിങ്ങനെയാണ് അത് രണ്ടായി തീർന്നിരിക്കുകയാണ് അതിനുശേഷം അതിന് മുളയ്ക്കാൻ കഴിയില്ല അതിൻ്റെ മുളയ്ക്കാനുള്ള അടിസ്ഥാനമായ സംവിധാനം അത് എടുത്തു കളഞ്ഞിരിക്കുന്നു ആ ഒരു ചെറിയ പാട നീക്കം ചെയ്തതോടുകൂടി ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു നിമിഷം എന്റെ കൂടി ഇരിക്കണമെന്ന് അതിനർത്ഥം നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് പോകണമെന്നല്ല അതിനർത്ഥം നിങ്ങൾ ശരിക്കും ചിലപ്പോൾ ഇരിക്കുക എന്നല്ലായിരിക്കും ആ വാക്ക് എൻ്റെ കൂടെ ആവുക ഇങ്ങനെ പറയണമായിരുന്നു ഞാൻ കരുതി നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ആവുമെന്ന് കാരണം ഞാൻ അങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് വേറൊരു വഴിയുമില്ല ഞാൻ കരുതി നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് അതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കാനായി പറഞ്ഞു അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നു ആ ഞാൻ ഇരുന്നല്ലോ ഇനി എന്താണ് എന്തായാലും ഞാൻ എന്റെ വാക്ക് പിൻവലിക്കുന്നില്ല നിങ്ങൾ ശരിക്കും എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു നിമിഷമെങ്കിലും എൻ്റെ കൂടെ ആവുകയാണെങ്കിൽ അതൊരു സംവിധാനമാണ് സ്വാഭാവികമായി ആ പാട കൊഴിഞ്ഞു പോകും എന്നാൽ അത് അനായാസം കൊഴിഞ്ഞു പോകണമോ വേദനയോടെ കൊഴിഞ്ഞു പോകണമോ എന്നത് അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും പക്ഷെ ആ മണി അവിടെ തന്നെ ഉണ്ടാകും അതിന് പിന്നെ മുളയ്ക്കാനാവില്ല പക്ഷേ അത് അവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് തന്ന വാക്ക് ഇതായിരുന്നു അതായത് നിങ്ങൾ വീണ്ടും മുളയ്ക്കില്ല എന്നുള്ളത് പക്ഷേ രണ്ട് ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പൂർണ്ണമായും ഇല്ലാതാവുന്ന അതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് സഹകരണമില്ലാതെ സമാധിയിലാവാൻ കഴിയില്ല ഇല്ല നിങ്ങളെ വീണ്ടും ഇനി മുളയ്ക്കാൻ വിടില്ല എന്ന് അതായത് ഇനി പുതിയ മണികൾ നിങ്ങളിൽ നിന്നും ഉണ്ടാവില്ല ഞാൻ വാക്ക് തരുന്നു ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ കരുതി നിങ്ങളുടെ ഉത്സാഹം വർദ്ധിക്കുമെന്നാണ് മുളയ്ക്കുക മാത്രമല്ലാതെ നിങ്ങൾ നിങ്ങളിപ്പോൾ പുത്തനായി മരിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ മനോഹരമാണ് പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു നേർത്തതായി മാറി എന്നിട്ടും പുത്തനായി മരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കാനായി ആ വാക്ക് ശരിയല്ലായിരിക്കും പക്ഷേ എനിക്കത് ഇഷ്ടമാണ് പുത്തനായി ജനിക്കുക പുത്തനായി മരിക്കുക അപ്പോൾ നിങ്ങൾ പുത്തനായി മരിക്കുമ്പോൾ ആ സമയം പൂർണ്ണമായും ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ എന്നെയത് ചെയ്യാനായി അനുവദിക്കണം അല്ലെങ്കിൽ പുറംതോട് മാത്രം പൊട്ടിച്ചു കളയാവുന്നതാണ് അപ്പോൾ പിന്നീട് മുളയ്ക്കേണ്ടി വരില്ല നിങ്ങൾക്ക് സമയമെടുത്ത് ഇല്ലാതെയാവാൻ പക്ഷെ ഒരു ശരീരം കൂടി എടുക്കേണ്ടി വരില്ല അത് ഞാൻ വാക്ക് തരുന്നു ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കും ഇപ്പോൾ ഞാൻ എൻ്റെ വാഗ്ദാനം കൂട്ടുകയാണ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വാക്ക് വാക്കുതരികയാണ് വാക്ക് ഇപ്പോൾ പിൻവലിക്കുകയല്ല വീണ്ടും വാക്ക് വാക്കുതരികയാണ് മുളയ്ക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്കലിഞ്ഞുചേരുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പാറ പോലെ കരത്തിലിരിക്കുകയും ഇതെല്ലാം അറിയുകയും ചെയ്യാമെന്നാണ് എങ്ങനെയാണ് ഒരു പാറ അലിയുക അതിനനേകം വർഷങ്ങൾ വേണ്ടി വരും അത് അലിയില്ല എന്നല്ല പറയുന്നത് അതിനായി അനേകം വർഷങ്ങൾ വേണ്ടി വരും പക്ഷെ പഞ്ചസാരയെ പോലെയോ അല്ലെങ്കിൽ ഉപ്പിനെ പോലെയാണെങ്കിൽ കുറച്ച് മിനിറ്റുകളിൽ തന്നെ നിങ്ങളെ അലിയിക്കാനാകും ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വാക്കിൽ നിന്നും പിന്മാറുകയല്ല അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ലക്ഷ്യബോധത്തോടെ പരിശ്രമിക്കാനായി എന്താണിപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിൻ്റെ ജോലി ഒന്ന് കുറയ്ക്കുകയും ചെയ്യാം അതും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇതും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് എനിക്കെങ്ങനെ മോക്ഷം കിട്ടുമെന്ന് മാത്രമല്ല നിങ്ങൾ ഇതും ചിന്തിക്കേണ്ടതാണ് എൻ്റെ ഗുരുവിൻ്റെ ജോലി എങ്ങനെ എളുപ്പമാക്കാമെന്നും അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സാധനയുടെ വേഗത കൂട്ടാനുള്ള വഴികളുണ്ട് ഇത് സംഭവിച്ചു ഒരു ജൂത ബാലൻ പന്ത്രണ്ട് വയസ്സുള്ള ആ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുകയാണ് അവൻ എല്ലാ വിഷയങ്ങളിലും മിടുക്കനാണ് പക്ഷേ കണക്കിൽ മാത്രം അവന് കുറച്ച് മോശമാണ് ജൂത കുടുംബങ്ങളെല്ലാം അങ്ങനെയാണ് ഒരു വിഷയം നന്നായി ചെയ്യാത്തത് ശരിയല്ല മറ്റുള്ളവർ പറയും കൊള്ളാം മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കണക്കയാൽക്കിഷ്ടമല്ല അത് കുഴപ്പമില്ല ഇങ്ങനെയല്ല ഇന്ത്യൻ കുടുംബങ്ങളും ജൂത കുടുംബങ്ങളും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ അമ്മ നിങ്ങളോട് ചോദിക്കും എവിടെ രണ്ട് ശതമാനം എന്താണ് സംഭവിച്ചത് ഇത് മറ്റാർക്കെങ്കിലും ആണെങ്കിൽ അവരൊരു പാർട്ടി കൊടുക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യും എൻ്റെ മകന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ലഭിച്ചു പക്ഷേ ഇന്ത്യയിലല്ല മറ്റു രണ്ട് ശതമാനം എവിടെയാണെന്ന് അവർ നിങ്ങളോട് ചോദിക്കും കാരണം നമ്മൾ വരുന്ന സംസ്കാരം എന്നത് മനുഷ്യപ്രയത്നം ഏറ്റവും മൂല്യമുള്ള ഒന്നിൽ നിന്നാണ് തൊണ്ണൂറ്റിയെട്ടും തൊണ്ണൂറ്റിയൊമ്പതും ശതമാനമല്ല നിങ്ങൾ പരിശ്രമിക്കുകയാണോ അല്ലയോ അതിനാൽ അവർ തീരുമാനിച്ചു അവർ ഒരു ജൂത കുടുംബമാണെങ്കിലും നല്ലൊരു കണക്ക് മാഷുള്ള ഒരു കാത്തലിക് സ്കൂളിലേക്ക് മാറ്റുവാനായി അവർ തീരുമാനിച്ചു അതിനാൽ ആ കുട്ടി അവിടെ പോയി നാല് മാസത്തിന് ശേഷം എല്ലാ പരീക്ഷകളിലും ആ കുട്ടിക്ക് നൂറിൽ നൂറാണ് അപ്പോൾ മാതാപിതാക്കൾ വളരെ സന്തുഷ്ടരായി അപ്പോൾ അവർ കണക്ക് ടീച്ചർക്ക് ഒരു സമ്മാനം നൽകണമെന്ന് കരുതി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിന്റെ ഗണിത അധ്യാപകനെ കാണണം അദ്ദേഹം അത്ഭുതകരമായ ഒരു കാര്യമാണ് ചെയ്തത് ഗണിതത്തിൽ നിനക്ക് നൂറിൽ നൂറും ലഭിച്ചല്ലോ കഴിഞ്ഞ ഒന്നര വർഷമായി മറ്റു സ്കൂളുകളിൽ നിനക്ക് ചെയ്യാൻ കഴിയാഞ്ഞ ഒരു കാര്യമാണിത് ആ ബാലൻ പറഞ്ഞു ഇതിന് കണക്ക് ടീച്ചറുമായി ഒരു ബന്ധവുമില്ല പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത് അവർ ചോദിച്ചു സ്കൂളിൽ ഒരാളെ ഒരു ഒരു പ്ലസ് ചിഹ്നത്തിൽ തറച്ചു വിചരിക്കുന്നത് കണ്ടു ആ അപ്പോൾ അത്രേ ഉള്ളു ഇങ്ങനെ വല്ലതും നിങ്ങൾക്കായി ഞങ്ങൾ ചെയ്യാം ഇവിടെ ആരെങ്കിലും പോയി തറയ്ക്കാം അല്ലെങ്കിൽ തലകഴിയായി കെട്ടിത്തൂക്കാം ഈ പാമ്പുകളെ കണ്ടില്ലേ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ ജോലി ചെയ്തോളും അതാണ് ഒരു മാർഗമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഫലമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം